ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ജ്യൂസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ, ഗുലാബ് ജാമുൻ ചോദിച്ചിട്ട്. എനിവേ, ഇത് ചെയ്തെടുത്തത് ഞാൻ ഒരു കപ്പ് റവയിലാണ്. അപ്പോൾ ഒരു കപ്പ് റവ ഒന്ന് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ കളറൊന്നും മാറിപ്പോകരുത്. നമ്മൾ നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് അതിൽ കൂടാൻ പാടില്ല. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഫ്ലേവർ വരും റവയുടെ, നല്ലോണം എന്താ ചൂടായ ഒരു ഫ്ലേവർ വരും. ആ സമയം വരുമ്പോൾ മാത്രം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങളെ കാണിച്ചേക്കണത് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം എന്നാണ്. പക്ഷേ ഞാൻ 1 കപ്പ് പഞ്ചസാര കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പിന് 1/2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ നിങ്ങൾ സിറപ്പ് റെഡിയാക്കി എടുക്കുക. സിറപ്പിൻ്റെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഫ്ലേവറിന്. ഇനി അത് നന്നായിട്ട് തിളച്ച് ഒരു സ്റ്റിക്കി ആവണ ആ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യുക. ഒരുപാട് സ്റ്റിക്കി അല്ല കേട്ടോ, ചെറിയൊരു സ്റ്റിക്ക്നെസ്. നമ്മളത് തൊട്ട് നോക്കുമ്പോൾ ഒരു നൂല് സ്ട്രക്ചറിൽ ഒന്ന് വലിഞ്ഞ് കിട്ടണം. ആ ഒരു പരുവത്തിൽ നമ്മളുടെ ഷുഗർ സിറപ്പ് ഓഫ് ചെയ്തേക്കാം കേട്ടോ, ഒന്ന് കുറുകി വരണേ. പിന്നെ നമുക്കിനി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർത്തേക്കണത്. അപ്പോൾ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കും ചെറിയൊരു മധുരം മതിയാവും, കാരണം നമ്മൾ ഓൾറെഡി ഇത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പാലിൻ്റെ അളവിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മാത്രം മതി കേട്ടോ. പാല് നന്നായിട്ട് ചൂടായിട്ട് തിളക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന റവ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇടരുത്, ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് കെട്ടിപ്പോവും. അപ്പോൾ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒപ്പം തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടായി പോകും കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഒട്ടും നമ്മൾ കൈ എടുക്കാതെ മിക്സ് ചെയ്തതാ ഈ ഒരു പരുവത്തിൽ. ശരിക്കും ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു മാവില്ല ആ ഒരു പരുവത്തിൽ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. പിന്നെ നമ്മൾക്ക് കുഴച്ചെടുക്കാനുള്ള ആ ഒരു ചൂടാവുമ്പോൾ മാത്രം കുഴച്ചെടുക്കുക. ഒരുപാട് ചൂട് മാറിപ്പോകരുത്, കാരണം നമ്മളിത് ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനും പറ്റില്ല, അതുപോലെ തന്നെ നമ്മളിതുപോലെ റോള് ചെയ്യുമ്പോഴത്തേക്കും ബ്രേക്ക് വരും. അതുകൊണ്ട് ഒരുപാട് ചൂട് മാറിപ്പോകരുത്, ഒന്ന് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു 1/4 ഭാഗം അളവിൽ മുങ്ങിക്കിടക്കണ ആ ഒരു രൂപത്തിൽ വേണം കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ റോളിട്ട് കഴിയുമ്പോഴും ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമാണ് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിലേക്ക് ഇടാം. ഞാനിതിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണേലും ചെയ്യാം കേട്ടോ ഷുഗർ സിറപ്പ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഷുഗർ സിറപ്പ് എപ്പോഴും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയേക്കുക. നമ്മളുടെ ഈ ഗുലാബ് ജാമുൻ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്ത് കിടന്നാൽ മാത്രമാണ് ഇതിലേക്ക് ഫുള്ളായിട്ട് ആ ഒരു ഷുഗർ സിറപ്പൊക്കെ കയറി നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ആകെയുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലിൽ നമ്മൾ റവ വേവിച്ചെടുക്കണം, ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.